ആ ചർച്ചകളൊക്കെ അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ, കാര്യമില്ല ഇല്ല അല്ല, അത് അങ്ങനെ പലതും ഉണ്ടാവും. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പലതും ചർച്ച ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ഞങ്ങളെ പറഞ്ഞ നിലപാട് തന്നെയാണ് നിൽക്കുന്നത്. യാതൊരു ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും കോൺഗ്രസ് ഒന്ന് പുറത്ത് ഞങ്ങൾ രാജിവെക്കണമെന്നോ ഞങ്ങൾ കോൺഗ്രസ് ഇഷ്ടമല്ല എന്നല്ലല്ലേ പറഞ്ഞത്. ഞങ്ങളുടെ ജീവനാണ് കോൺഗ്രസ്, മനസ്സിലായില്ലേ? അത് വിട്ട് ഞങ്ങൾ ഒരിക്കലും പുറത്തു പോവില്ല. അല്ല, ആവശ്യപ്പെട്ട അവര് ചർച്ച ചെയ്തിട്ട് നമ്മള് ഇങ്ങനെ നിൽക്കണമെന്ന് പറയുമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഒരേ നിലപാടേ ഉള്ളൂ. ഞങ്ങൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളുടെ ഒപ്പം ഒരുപാട് പ്രവർത്തകരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഈ നിലപാട് നിലകൊള്ളും. സരിന് വേണ്ടി തന്നെ, സരിന് എന്നാണെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഞങ്ങൾക്കൊരു സപ്പോർട്ട് ചെയ്യണ്ടേ? അപ്പൊ ഞങ്ങൾക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ നിലവിൽ ഞങ്ങൾ കണ്ടുന്നത്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആരാണോ അവർ വികസനം കൊണ്ടുവരാൻ തയ്യാറുള്ള ഒരാളാണെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യും. അല്ലാതെ മറ്റൊരു പാർട്ടിക്ക് ഞങ്ങൾ മാറിപ്പോകാനോ അല്ല പാർട്ടി മാറാനോ ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കും. ഞങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കിക്കോട്ടെ. കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുമോ? കോൺഗ്രസിന് വേണ്ടി ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, കോൺഗ്രസിന്റെ ഷാപ്പിപ്പറമ്പിൽ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഒരു ഉപാധിയും, ഞങ്ങൾ പരാതി തന്നത്, പരാതികൾ കൊടുത്തത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അവരത് കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ ഷാഫിക്കെതിരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഞങ്ങളുടെ വാർഡിൽ ഒരുപാട് വികസനങ്ങൾ ആവശ്യമാണ്. ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങളോട് ചോദിക്കും. ഇപ്പൊ വോട്ട് ചോദിക്കാൻ പോകുന്നുണ്ടെങ്കിൽ വെറുതെ ഞങ്ങൾ നോട്ടീസ് എറിഞ്ഞ് പോകലല്ല. അവരുടെ വീട്ടിലിരുന്ന് അവരുമായിട്ട് കുടുംബമായി സംസാരിച്ച് വോട്ട് ചോദിക്കലാണ് ഞങ്ങളുടെ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ അവർ ഞങ്ങളോട് വോട്ട് എന്തിനു തരുന്നു എന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങളുടെ വികസനം വേണ്ടെന്ന് ചോദിക്കും. അതിന് ഞങ്ങൾ മറുപടി പറയേണ്ടതായി വരും. ആ മറുപടിയാണ് ഇത്. MP എന്താ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്? MP നമ്മളോട് ഇത് അല്ല, അങ്ങനെയല്ല, ഞമ്മള് സഹകരിച്ചോടെ എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ MPയോട് ഞങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞു, ഞങ്ങൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കും. ഞങ്ങൾ പാർട്ടിക്കെതിരല്ല, ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകില്ല. സിത്താര ശശി എന്ന മെമ്പർ എന്ന മെമ്പർ തന്നെ ആയിരിക്കും, അതിൽ യാതൊരു മാറ്റമല്ല. കോൺഗ്രസിന്റെ മെമ്പർ ആയിരിക്കും. ഞങ്ങളോട് ഞങ്ങളുടെ നിലപാടിലുള്ള ഒരുപാട് പേര് ഈ പഞ്ചായത്തിലുണ്ട്. അവരെല്ലാം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പരസ്യമായി വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും വീട്ടിനകത്ത് പ്രവർത്തനത്തിന് ഇറങ്ങാൻ പറ്റാതെ ഇറങ്ങുന്ന പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഓരോ നേതാക്കന്മാർ കടന്നു പോകുന്നത്. അവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പ്രവർത്തകർ മാത്രം മതിയെന്നാണ് അവർ പറയുന്നത്. അവരങ്ങനെയാണ് നിലകൊള്ളുന്നത്. ഞങ്ങളുമായിട്ടുള്ള ബന്ധമുള്ള ഒരുപാട് പ്രവർത്തകർ ആ വാർഡിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ അവരെ മാറ്റുകയാണ്, ചീത്ത പറഞ്ഞിട്ട്. നിങ്ങൾ എന്തിനു ഞങ്ങളുടെ കൂടെ വരുന്നു? അങ്ങനെയാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകർ വേണ്ടത്. അടിയുറച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ മാറ്റി നിർത്താതെ കൂടെ നടത്തണം. ഏത് സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, ആര് നിർദ്ദേശിച്ചായിക്കോട്ടെ, നമ്മൾ പറഞ്ഞതിൽ നിന്ന്, ഞാൻ എന്താ പറഞ്ഞത്, ഞങ്ങൾ എന്താ പറഞ്ഞത്, ഇത്തരം ഒരു നിലപാടെടുക്കുന്ന നേതാക്കന്മാരെ കൂടെ അവർ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കില്ല എന്നേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ ഒരിക്കലും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് പറയുന്നില്ല. എനിക്കും അതാണ് പറയാനുള്ളത്. ഇല്ല, പക്ഷേ ഇല്ല, പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം പ്രവർത്തിക്കുന്നില്ല. മെമ്പറായിട്ട് തുടരും. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പ്രവർത്തനത്തിന് എന്തായാലും ഇറങ്ങില്ല. പക്ഷെ ഞങ്ങൾ സപ്പോർട്ട് ഉണ്ട്, സപ്പോർട്ട് ചെയ്യും.